ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തെ ചൊല്ലി കൊല്ലം മണ്ഡലത്തിൽ പരാതിയുമായി UDF. LDF പ്രവർത്തകർ സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച ടീഷർട്ട് ധരിച്ച് പൊതിച്ചോർ വിതരണം ചെയ്യുന്നുവെന്നാണ് പരാതി. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രസംഗിച്ചുവെന്ന LDF ആരോപണത്തിൽ UDF സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രൻ വിശദീകരണം നൽകി. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ 750 ദിവസമായി നടന്നുവരുന്ന DYFI പൊതിച്ചോർ വിതരണത്തെ ചൊല്ലിയാണ് UDFന്റെ പരാതി. LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ ചിത്രം പതിച്ച ടീഷർട്ട് ധരിച്ചത് ചട്ടലംഘനമാണെന്ന് പരാതിയിലുണ്ട്. ചട്ടലംഘനമെന്ന UDF പരാതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് DYFI നേതൃത്വം ഉന്നയിക്കുന്നത്. 3 വർഷക്കാലമായി അവിടെ ഈ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ വിതരണം ചെയ്യുന്നതും DYFI വോളണ്ടിയർമാരാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ടീഷർട്ട് ധരിച്ചു, അതങ്ങനെ ടീഷർട്ട് ധരിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഇനി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ടീഷർട്ട് ധരിച്ചു എന്ന് പറയുമ്പോൾ അതൊരു പാരിതോഷികമാവുകയാണെങ്കിൽ കഴിഞ്ഞ 750 ദിവസക്കാലമായിട്ടും അത് പാരിതോഷികമല്ലേ? അത് ജില്ലയിലെ അമ്മമാർ നൽകുന്ന കാരുണ്യത്തിൻ്റെ പാരിതോഷികമാണ്. ഇരു ക്യാമ്പിലെയും പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലും ഏറ്റുമുട്ടുന്നുണ്ട്. UDF പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി തോമസ് ഐസക്കും രംഗത്ത് വന്നു. അത് അവര് ഈശ്വരൻ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവര് രണ്ടു കൈ നീട്ടി വേച്ച് അവര് ആ ഭക്ഷണം കഴിക്കുന്നത്. പൊതിച്ചോർ വിതരണത്തെ ചൊല്ലിയാണ് LDFനെതിരെയുള്ള പരാതിയെങ്കിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രസംഗമാണ് LDF ആയുധമാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിൽ ഒറ്റ വാശിയാണ്, എങ്ങനെയെങ്കിലും 10-നും 50-നും ഇടയ്ക്കുള്ള 10 പെണ്ണുങ്ങളെയെങ്കിലും ശബരിമലയിൽ കയറ്റി ത്രീത ധർമ്മശാസ്താവന കാണിച്ചിട്ട് അല്ലാതെ അയാൾക്ക് ഉറക്കം വരത്തില്ല. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ ഈ പ്രസംഗം മതസ്പർദ്ധ വളർത്തുന്നതാണെന്ന് കാട്ടിയാണ് LDF പരാതി നൽകിയത്. നിയമവിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് വരണാധികാരിക്ക് പ്രേമചന്ദ്രൻ നൽകിയ വിശദീകരണം. പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം നൽകാതെ അതിൽ നിന്നും അടർത്തിയെടുത്ത ചില ഭാഗങ്ങൾ മാത്രം നൽകിക്കൊണ്ടാണ്. നിയമവിധേയമായിട്ടുള്ള നടപടികളല്ലാതെ നിയമവിരുദ്ധമായിട്ടുള്ള യാതൊരു പ്രവൃത്തികളും ചെയ്തിട്ടില്ല എന്നും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിലാണ് കൊല്ലത്ത് നേർക്കുനേർ പരാതിയുമായി ഇടതു വലതു മുന്നണികൾ രംഗത്ത് വരുന്നത്. ന്യൂസ് 18 കൊല്ലം.